Good morning. Chemistry, metals and chapter ki pona prai first part la last chapter aanu 7th chapter metals. Namukku indana metals in chapter la nam padikkanulladu metals inde properties ne kurichana. Okay. Metals inde kore properties undu. Aa properties endokkiyana nanu nammal ee chapter la padikkan povanu. Appo namukku ariya nammal chittupaadam kore saadhanalu kaanunnalle le. Nammal chittupaadam namukku kore vastukal kaanan pattum. Ee ore vastukal undaakkikkun same vastu daana element undaana. Different type of element is one of the things we have periodic table arrangement. Now, we have elements in the order of periodic table. We have to look at the elements in the name. We have to look at the figure. We have to look at the metal. We have to look at the nail. Aluminium Aluminium. Copper, aluminum, and the parts of 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 hydrogen, oxygen, carbon, aluminium, iron, copper, and core elements. Now, the periodic table is all elements in metal. All elements in metal. All elements in metal. Which of these characteristics of metal are familiar with? Given the table below is some metals. Complete the table by listing their characters as well as the object which they make use of these characters. Resistant to corrosion. Kamal Kitty and the Kaina, Kamal Kitty. A thrashing and Kanuki,
പക്ഷെ ആ കമ്മല് കിട്ടിയ കമ്മല് ഒരു കുഴപ്പമില്ല, എന്താണ് ജസ്റ്റ് ആ ചെളി പിടിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ, കമ്മല് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത്രയും കാലം മണ്ണി കിടന്നിട്ട് വരെ അതിന് ഒരു കുഴപ്പവും പറ്റിയില്ല. അതാണ് റെസിസ്റ്റന്റ് കൊറോഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഓക്കെ, അപ്പൊ എന്താ ഇരുമ്പിന്റെ വില സാധനം സംഭവിച്ചാൽ അത് ഇരുമ്പ് തുരുമ്പായിട്ട് നശിച്ചു പോയേനെ അല്ലെ. പിന്നെ ഗോൾഡിനൊന്നും നാശം സംഭവിക്കില്ല, ഇത്ര കാലം മണ്ണിൽ അവിടെ വെച്ചാലും അത് അങ്ങനെ തന്നെ ചെടി പിടിക്കുന്നല്ലാണ്ട് അതൊന്നും സംഭവിക്കില്ല. അതാണ് റെസിസ്റ്റന്റ് ടു കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഒബ്ജക്ട് ഓർണമെന്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി കോപ്പർ, കോപ്പർ എന്തായിരിക്കും? കോപ്പർ ഉപയോഗിച്ച് നമ്മൾ എന്താണ് ഉണ്ടാക്കാറ്? കോപ്പർ ഉപയോഗിച്ച് നമ്മൾ ഈ വയറിന്റെ ഉള്ളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോ വയറില് നമ്മുടെ വീട്ടിൽ തന്നെ വയറിങ് ചെയ്യും അല്ലെ, സ്വിച്ച് ബോർഡിലൊക്കെ വയറിങ് ചെയ്യുമ്പോൾ ആ വയറിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഒരു കമ്പികൾ, ചെറിയ ചെറിയ ഒരു സിൽവർ, എന്താ പറയാ, ബ്രൗൺസ് കളർ, ഒരു ഗോൾഡൻ കളറുള്ള ചെമ്പ്, ചെമ്പ് നിറത്തിലുള്ള കമ്പി കാണാം അല്ലെ. അപ്പൊ അതൊക്കെ ആ കമ്പിയൊക്കെ എന്തുണ്ടാക്കിയത്? അതൊക്കെ കോപ്പർ, ചെമ്പ് കമ്പി, കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചെറിയ നിങ്ങൾ ഒരു വയർ ജസ്റ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, പുറമേലത്തെ പ്ലാസ്റ്റിക് കോട്ടിങ് മാറ്റിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുറെ കുഞ്ഞു കുഞ്ഞു കമ്പികളാണെന്ന് മനസ്സിലാവും അല്ലെ. ആ കമ്പിയൊക്കെ നമ്മൾ കോപ്പർ വെച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മെറ്റലിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? ഈ കോപ്പർ എന്ന മെറ്റലിന് എന്തൊക്കെ മാറാൻ പറ്റും? ചെറിയ ചെറിയ എന്താണ് വയേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. ചെറിയ ചെറിയ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നിങ്ങൾ ആ വയറൊന്ന് മാറ്റി നോക്കി കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക് കോട്ടിങ് മാറ്റി നോക്കി കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? പ്ലാസ്റ്റിക് കോട്ടിങ് ആണെന്നുള്ള ഭാഗമാണ് നമുക്ക് ഇത്. പ്ലാസ്റ്റിക് കോട്ടിങ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ കോപ്പർ കമ്പികൾ ഇങ്ങനെ അടുപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും അല്ലെ. ആ കോപ്പർ കമ്പികൾ തിരിച്ചിട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതൊക്കെ അല്ലെ. അപ്പൊ എന്ത് പറയാൻ പറ്റും, പ്രോപ്പർട്ടി എന്ത് പറയാൻ പറ്റും എന്ന് പറയാം? ഈ കോപ്പർ എന്നെ മറ്റും നമുക്ക് ചെറിയ വയറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ വയേഴ്സ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു മെറ്റലിനെ ചെറിയ ചെറിയ വയറായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, വയേഴ്സിനെ ചെറിയ ചെറിയ നൂല് പോലെ നമുക്ക് ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി. ഓക്കെ, ഡക്റ്റിലിറ്റി എന്നാണ് ആ പ്രോപ്പർട്ടിനെ പറയുന്നത്. ഏതൊരു വസ്തു, ഏത് എല്ലാ മെറ്റലും ആവില്ല, സ്വർണ്ണമൊക്കെ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും. കാരണം എന്താ, ഓർണമെന്റ്സ് നമുക്ക് പണിയുമ്പോൾ അറിയാം, നിങ്ങൾക്ക് അറിയാം പല ടൈപ്പിലുള്ള പല ഷേപ്പിലുള്ള ഓർണമെന്റ്സ് നമുക്ക് ഉണ്ടാക്കണം അല്ലെ. അപ്പൊ നമുക്ക് ചെറിയ മാലകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറിയ മാലകൾ, ചെറിയ നൂല് പോലെയുള്ള മാലകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഡിസൈനുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഗോൾഡ് എന്താണ്? ഒരു ഡക്റ്റൈൽ മെറ്റലാണ്. നമുക്ക് ഏതൊരു മെറ്റലിനാണോ ചെറിയ ചെറിയ എന്താണ് വയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ നൂല് പോലെ ആക്കാൻ പറ്റുന്നത്, അതിനെ പറഞ്ഞ ആ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി. ഓക്കെ, അപ്പൊ കോപ്പറിന്റെ പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി. കോപ്പറും ഗോൾഡൊക്കെ ഡക്റ്റൈൽ മെറ്റൽസ് ആണ്. ഓക്കെ, നമുക്കതിന് ചെറിയ ചെറിയ നാല് പോലെ ആക്കാൻ പറ്റും. പക്ഷെ എല്ലാ മെറ്റൽസും ഡക്റ്റിലിറ്റി കാണിക്കില്ല, മെറ്റൽസിൽ ചിലതൊക്കെ എന്താണ് ഡക്റ്റിലിറ്റി കാണിക്കും. മൊത്തത്തിൽ പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ കോപ്പറിന്റെ പ്രോപ്പർട്ടി ഡക്റ്റിലിറ്റി ആണ്. ഡക്റ്റിലിറ്റി അതെന്താണെന്ന് താഴെ പറയുന്നുണ്ട്. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് താഴെ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ബോക്സ് ഫിൽ ചെയ്യാം. അപ്പൊ അതുപോലെ ഒബ്ജക്റ്റ് എന്താക്കാം? നമുക്ക് കോപ്പർ വെച്ചിട്ട് എന്താക്കാറ്? കോപ്പർ വെച്ചിട്ട് നമുക്ക് കോപ്പർ വെച്ചിട്ട് ഇതുപോലെ വയേഴ്സ് ഉണ്ടാക്കാറുണ്ട്, ഇലക്ട്രിക്കൽ വയർ ഉണ്ടാക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ കോപ്പർ വെച്ചിട്ട് എന്തുണ്ടാക്കാറുണ്ട്? പാത്രങ്ങളും, കോപ്പറിന്റെ പാത്രങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. യൂട്ടൻസിൽസ് ഉണ്ടാക്കാം. ഇനി അയൺ, അയൺ എന്തായിരിക്കും പ്രോപ്പർട്ടി? അയൺ നിങ്ങൾക്ക് അറിയാം, അയണായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? അയൺ ബാർ വെച്ചിട്ട് നമ്മൾ കമ്പി, അയണിന്റെ കമ്പികൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ അയൺ വെച്ചിട്ടുള്ള പല നമ്മുടെ വണ്ടികളുടെ പാർട്സൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ചില പാർട്സൊക്കെ അയൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ എന്താ, ഈ അയൺ എന്തായാലും നമ്മൾ അടിച്ച് എന്താ പരത്താനുള്ളൊരു ഷേപ്പ്, എന്താ കപ്പാസിറ്റി അയൺ ഉണ്ട്. അയൺ എന്തോരം വേണമെങ്കിലും എന്ത് മാറും? ഈ പരന്ന് പരന്ന് പോകും. അങ്ങനെ നമ്മൾ വണ്ടികളുടെ പാർട്സൊക്കെ പരന്നിരിക്കുന്ന ഭാഗമൊക്കെ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത്? നമ്മൾ ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ എന്തോരം പരത്താനുള്ള കഴിവും എന്തുണ്ട്? ഈ അയണുണ്ട്. നമ്മളെന്താ അടിച്ചു കഴിഞ്ഞാൽ, ഒരു ഹാമർ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പരന്ന് പോകും. അലൂമിനിയം ഷീ, അലൂമിനിയം അയൺ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അയൺ അതിങ്ങനെ പ്രോപ്പർട്ടി ആണെന്ന് പറയും. എന്താണ് പ്രോപ്പർട്ടി? അതേപോലെ തന്നെ ആ പ്രോപ്പർട്ടിന്റെ പറയുന്ന പേരാണ് മാലിയബിലിറ്റി. അപ്പൊ അലൂമിനിയത്തിനും അതേപോലെ നമുക്ക് അലൂമിനിയം, അലൂമിനിയം ഷീറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. ചോക്ലേറ്റ് ഒക്കെ പൊതിയുമ്പോൾ ഒരു റാപ്പറിലാണ് പൊതിഞ്ഞിരുന്നത്, ഒരു സിൽവർ കളർ റാപ്പർ അല്ലെ പൊതി. അതൊക്കെ എന്താണ്? അത് ഷീറ്റ് പോലെയും ചെയ്യുന്നത്, അത് അലൂമിനിയം ആണത്. അപ്പൊ അലൂമിനിയം അയണൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിച്ച് പരത്തി ഷീറ്റ് പോലെ ആക്കാൻ പറ്റും. ആ ഒരു പ്രോപ്പർട്ടീനെ പറഞ്ഞ പേരാണ് മെറ്റലിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീനെ പറഞ്ഞ പേരാണ് മാലിയബിലിറ്റി. ഓക്കെ, മാലിയബിലിറ്റി. ഒബ്ജക്റ്റ് എന്താണ് ഞാൻ ചെയ്യാം? എന്താ ചെയ്താം? യൂട്ടൻസിൽസ് ചെയ്താം. പിന്നെ എന്ത് ചെയ്യാം? പാർട്സ് ഓഫ് ദ വെഹിക്കിൾസ്, വെഹിക്കിളിന്റെ പാർട്സ് ഉണ്ടാക്കാൻ ചെയ്താം. അടുത്ത അലൂമിനിയം, അലൂമിനിയം ഇപ്പോൾ ഇത് തന്നെയാണ് പ്രോപ്പർട്ടി എന്നുള്ളത്. മാലിയബിലിറ്റി ഉണ്ട്. എന്താ, എന്തോരം വേണേ നമുക്ക് പരത്തി ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും. കാരണം നമുക്ക് അറിയാം, നമ്മൾ ബിരിയാണി എന്ത് സാധനം വേണം കടയിൽ നിന്ന് മേടിച്ചാലും സിൽവർ കളർ പേപ്പറിലാണ് തന്നെ അത് അല്ലെ. അതുപോലെ ഫോയിൽ പേപ്പർ എന്നൊക്കെ നമ്മൾ പറയും. ഈ ഫോയിൽ പേപ്പർ ഉണ്ടാക്കുന്നത് നമ്മൾ അലൂമിനിയം കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അലൂമിനിയം എന്തോരം നമുക്ക് എന്തോരം വേണമെങ്കിലും ഷീറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാം ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് എന്താണ്
അടിച്ചുകഴിഞ്ഞാൽ പറക്കാനുള്ളൊരു കഴിവ് അലൂമിനിയത്തിനുണ്ട്. അതുകൊണ്ടാണ് അലൂമിനിയത്തിന് എന്തുണ്ടെന്ന് പറയുന്നത്, മാലിയബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, മാലിയബിൾ കൂളിൻ്റെ ഡെഫിനിഷൻ നമ്മൾ താഴെ കാണും, അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ അലൂമിനിയം നമ്മൾ എന്ത് യൂസ് ചെയ്യും, അലൂമിനിയം റാപ്പേഴ്സിൻ്റെ മിഠായി പൊതിയം പോലെ റാപ്പർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. അതേപോലെ തന്നെ യൂട്ടൻസ് അലൂമിനിയത്തിൻ്റെ പാത്രങ്ങൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ബോക്സർ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ, ഇനി ഞാൻ പറഞ്ഞ ഓരോ വാക്കുകളുണ്ട് ലസ്ട്രസ്, ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി, അതൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് നമ്മൾ താഴെ കാണാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം. With a hammer beat forcefully on a aluminium wire kept on a hard surface. What do you see? Okay, an aluminium wire. Aluminium wire is a hard surface. If you have a hammer, you can use a hammer. If you have a hammer, you can use aluminium wire. അത് എന്താണ് ഈ അലൂമിനിയത്തിന് നമ്മൾ ഒരു ശക്തി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് പരക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അലൂമിനിയം വയർ എന്ന് പറയുമ്പോൾ എന്താ സർക്കിൾ ഷേപ്പിലായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു അലൂമിനിയം വയർ നമ്മൾ ഒരു ഹാമർ വെച്ചിട്ട് നല്ല ഫോഴ്സിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഹാമർ വെച്ചിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അലൂമിനിയം ഞളങ്ങിപ്പോ ഇങ്ങനെ പരന്ന് പോകണം, പതിഞ്ഞു പോകണം എന്നൊക്കെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ പതിഞ്ഞു പോകാതാണ് വണ്ടികളൊക്കെ, ചില വണ്ടികളൊക്കെ ഇടിച്ച് കഴിയുമ്പോൾ ചളങ്ങി പോകണമെന്ന് കാണാൻ പറ്റുന്നില്ലേ. ആ അതൊക്കെ എന്താ അലൂമിനിയമാണ്. അപ്പോൾ അലൂമിനിയം ജസ്റ്റ് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കും. അതേപോലെ നമുക്ക് പറയാന്നുണ്ടെങ്കിൽ എന്താ പറയാം, അലൂമിനിയം നിങ്ങൾ കർട്ടൻ്റെ ബാറുകളൊക്കെ, സ്റ്റീൽ ബാറല്ല, പഴയ വീടുകളിലൊക്കെ ഈ കർട്ടൻ ഇടുന്ന ഒരു കോല് അലൂമിനിയം കോലായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഹോളായിട്ടുള്ള ഒരു അലൂമിനിയം കോലുമേ ആയിരിക്കും. പണ്ടത്തെ കാലത്ത് കർട്ടൻ, ഇപ്പോൾ ഒക്കെയും സ്റ്റീലിൻ്റെ ബാറാണ് വന്നത്, പണ്ടൊക്കെ അലൂമിനിയത്തിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് എന്താണ് പിന്നെ ഹാവ് ചുറ്റിക വെച്ച് അതിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇളങ്ങിയിരിക്കുന്ന കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏത് എലമെൻറ്റും, പക്ഷെ അത് നമ്മൾ സ്റ്റീലും ഒന്ന് അടി അതേപോലെ അടിച്ചാലോ, അത്ര ഇളക്കം സ്റ്റീലിന് പറ്റില്ല. ഓക്കെ, അലൂമിനിയം പെട്ടെന്ന് ഇളങ്ങും. അതുപോലെ നമുക്ക് പുറത്താണെങ്കിൽ അലൂമിനിയം പാത്രമൊക്കെ നിങ്ങളുടെ വീട്ടിലെ അലൂമിനിയം പാത്രമൊക്കെ ഇളങ്ങിയിരിക്കാൻ പറ്റുന്നു അല്ലേ. എന്താ ഒരു ഫോഴ്സ് അലൂമിനിയത്തിൽ ചെല്ലുമ്പോൾ അലൂമിനിയം പെട്ടെന്ന് ഷേപ്പ് മാറാൻ പറ്റും. ഓക്കെ, എന്താ അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് മാലിയബിലിറ്റി. ഓക്കെ, മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിൻ ഷീറ്റായിട്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള മെറ്റൽസ്, അലൂമിനിയം മാത്രമല്ല അയേണിനുണ്ട്, പല മെറ്റൽസിനും അങ്ങനത്തെ പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയുടെ പറയുന്ന പേരാണ് മാലിയബിലിറ്റി. ആ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. നിങ്ങൾ സൈഡിൽ കൊടുത്തിട്ട് കണ്ട് ഫിഗർ 7.1B, ഫിഗർ 7.1C, അതെന്താണ് അലൂമിനിയം ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന യൂട്ടൻസിലാണ്. നമ്മൾ ബിരിയാണിയൊക്കെ പാസ്റ്റായിട്ട് മേടിക്കുന്ന നമുക്കുള്ള ഒരു അലൂമിനിയം പാത്രത്തിലാണ് കിട്ടുന്നത് അല്ലേ, ഒരു പാത്രത്തിൽ ഇറങ്ങി പോകുന്ന ഒരു പാത്രത്തിൽ അല്ലേ. അതൊക്കെ അലൂമിനിയം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതേപോലെ നമ്മൾ എന്തെങ്കിലും റാപ്പ് ചെയ്ത് അതിന് മുകളിൽ 7.1B നോക്കി നമ്മൾ വല്ല ഭക്ഷണമൊക്കെ പൊതിഞ്ഞാൽ യൂസ് ചെയ്യുന്ന റാപ്പർ അല്ലേ, അതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്, അതൊക്കെ അലൂമിനിയം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അലൂമിനിയത്തിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്, ദ മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ് ബൈ ഹാമറിങ് ദീസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് മാലിയബിലിറ്റി. എന്താണ്, ഏതൊരു മെറ്റലിനെയാണോ നമ്മളൊരു ഫോഴ്സ് കൊടുത്ത്, ഹാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറ്റയ്ക്ക് അടിക്കാനുള്ള ഫോഴ്സ് കൊടുക്കാനുള്ള അർത്ഥം, ബൈ ഹാമർ ചെയ്തിട്ട് തിൻ ഷീറ്റാക്കി മാറ്റാൻ പറ്റുക, ആ മെറ്റൽസിൻ്റെ ഉള്ള പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ്, ആ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് മാലിയബിലിറ്റി. ഏതൊരു മെറ്റലിനെയാണോ നമുക്ക് ഒരു ഫോഴ്സ് കൊടുത്ത് തിൻ ഷീറ്റാക്കി എടുക്കാൻ പറ്റുക, അങ്ങനെയുള്ള മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ്, ആ തിൻ ഷീറ്റാക്കി എടുക്കുന്ന പ്രോപ്പർട്ടി ഇല്ലേ, ആ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് മാലിയബിലിറ്റി. ഓക്കെ, അപ്പോൾ അലൂമിനിയം എന്ത് മെറ്റലാണ്, അലൂമിനിയം ഈസ് എ മാലിയബിൾ മെറ്റൽ എന്ന് പറയും. അലൂമിനിയം നമുക്ക് തിൻ ഷീറ്റാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഗോൾഡും ഒരു വാല്യബിൾ മെറ്റലാണ്, കാരണം ഗോൾഡ് എന്താണ് പല പല ഷേപ്പിൽ എടുക്കണം അല്ലെ, ചിലപ്പോൾ പരന്ന മാലകൾ ഉണ്ടോ അല്ലേ, കാശിമാല പോലെ, കാശിൻ്റെ മാലയൊക്കെ പോലെ വന്നിട്ടുണ്ടോ, അത് പരന്നാണ് ഇരിക്കുന്നത്. അപ്പം ഗോൾഡ് എന്ന് പറയുന്നതും ഒരു വാല്യബിൾ മെറ്റലാണ്. ഓക്കെ, അലൂമിനിയം വാല്യബിൾ മെറ്റലാണ്. അതേപോലെ തന്നെ കോപ്പർ ഒരു വാല്യബിൾ മെറ്റലാണ്. അപ്പോൾ ഏത് മെറ്റലിനെയാണോ നമ്മൾ ഫോഴ്സ് കൊടുത്ത് കഴിയുമ്പോൾ പരത്തിയെടുക്കാൻ പറ്റുന്നത്, മെറ്റൽസിനൊക്കെ നമ്മൾ എന്ത് പറയും, മാലിയബിൾ എന്ന് പറയും. ആ മെറ്റലിൻ്റെ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് മാലിയബിലിറ്റി. ഓക്കെ, അങ്ങനത്തെ മെറ്റൽസ് മാലിയബിൾ മെറ്റൽസ് എന്ന് പറയും. അപ്പോൾ മാലിയബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി മനസ്സിലായല്ലോ, എന്താണ്, ദ മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ് ബൈ ഹാമറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാമറിങ് എന്ന് വെച്ചാൽ ഹാമർ എന്ന് വെച്ചാൽ എനിക്കറിയാം ചുറ്റികയാണ് ഹാമറിങ്ന്ന്, ഹാമറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റികയെ കൊണ്ട് അടിക്കുക. ഓക്കെ, അതാണ് ഹാമറിങ് എന്ന് ഉദ്ദേശിച്ചത്. ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ ഷീറ്റ്സ് തന്നെ പരന്ന ഷീറ്റുകളാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള മെറ്റലിൻ്റെ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് മാലിയബിലിറ്റി. പേര് നിങ്ങൾ മറക്കരുത്, മാലിയബിലിറ്റി. തിൻ ഷീറ്റാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാൻ പറ്റുന്ന പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് മാലിയബിലിറ്റി.
example adane aluminium anu example aayittu thannittullad ini gold njan parney gold aluminium oru malleable metal aanu ini adutha property nammal kaanan povundu ductility okay appo ductility nu parney nammal parney copper inde kaaryathil parnju endana edoru metal neyano thin wires aayittu namukku idu namu sheet aakiyaanu edukkunnathu sheet aaki edukkana ennu parna perana malleability okay paranna sheet kal aaki edukkana ennu parna perana malleability നമ്മളെന്താ പറയുക ഒരു മെറ്റലിനെ ചെറിയ ചെറിയ വയേഴ്സായിട്ട് ഫോം ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഇങ്ങനെ കോപ്പറിൻ്റെ കാര്യം പറയും അല്ലേ ചെറിയ ചെറിയ വയറുകളായിട്ട് നമ്മൾ ആ മെറ്റലിനെ ട്രാൻസ്ഫോം ചെയ്യാന്നുണ്ടെങ്കിൽ ആ മെറ്റലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന പേരാണ് ആ പ്രോപ്പർട്ടി എന്ന് പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി നമുക്ക് നോക്കാം അതിൻ്റെ ഹെഡിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണ് മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ ഫൈൻ വയേഴ്സ് ഓക്കെ തിൻ ഫൈൻ വയേഴ്സ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കനം കുറഞ്ഞ വയറുകളാക്കി നൂല് പോലത്തുള്ള വയറുകളാക്കി ഒരു മെറ്റലിനെ നമുക്ക് മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി എന്ന് പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി ഓക്കെ അപ്പോൾ പേരുകൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നതാണ് പേരുകൾ മറന്നു വരും മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ തിൻ ഷീറ്റ്സ് ആക്കി മാറ്റുക ഞാൻ നമ്മൾ പറയും ഡക്റ്റിലിറ്റി ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ തിൻ ഫൈൻ വയേഴ്സ് ആക്കി മാറ്റുക ഓക്കെ വയറുകളാക്കി ചെറിയ ചെറിയ വയറുകളാക്കി മാറ്റുന്ന പറഞ്ഞ ആ പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് ചെറിയ ചെറിയ വയറുകളാക്കി തിൻ ഫൈൻ വയേഴ്സ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും അപ്പൊ അങ്ങനത്തെ പ്രോപ്പർട്ടിയുടെ പറഞ്ഞ പേരാണ് ഡക്റ്റിലിറ്റി അപ്പൊ രണ്ട് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചല്ലോ ഞാൻ അടുത്ത് നമ്മൾ നോക്കാൻ പോണെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാൻ ഗോൾഡ് ഈസ് ദ മോസ്റ്റ് മാലിയബിൾ മെറ്റൽ ഏറ്റവും പരക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടിച്ച് പരത്താൻ പാകത്തിലുള്ള ഒരു മെറ്റൽ എന്ന് പറയുന്നത് ഏതാണ് ഗോൾഡ് ആണ് ഏറ്റവും അടിച്ച് പരത്താൻ പറ്റുന്ന ഒരു മെറ്റൽ ഓക്കെ കാരണം ഗോൾഡ് കൊണ്ടാണ് പല പല ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നത് പല ഓർണമെന്റ്സിനും പല ഡിസൈനാണ് വള ഉണ്ടാക്കും കമ്മലുണ്ടാക്കും കൊലുസ് ഉണ്ടാക്കും മാല ഉണ്ടാക്കും അല്ലെ ആ ഗോൾഡ് എന്ന സാധനം കൊണ്ടാണ് പല പലത് നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ മെറ്റൽ എന്ന് പറയുന്നത് ഗോൾഡാണ് ഗോൾഡിനാണ് ഏറ്റവും കൂടുതൽ പരക്കാൻ ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരക്കാനുള്ള കഴിവ് നമ്മുടെ ഗോൾഡിനാണ് ഉള്ളത് ഇപ്പോ ഒരു പറഞ്ഞിട്ട് 1 gram ഓഫ് ഗോൾഡ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ് വിത്ത് ആൻ ഏരിയ ഓഫ് അബൌട്ട് 6.7 square feet ഓക്കെ 1 gram സ്വർണം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് 6.7 square feet ആയിട്ട് പരത്തിയെടുക്കാന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അത് ഡക്റ്റിലായിട്ട് എന്ന് വെച്ചാൽ വയറാക്കി നമ്മൾ ഫോം ചെയ്യാന്നുണ്ടെങ്കിൽ 1 gram സ്വർണത്തിന് നമുക്ക് 2 kilometer ലെങ്ത്തിൽ വയറാക്കാന്ന് പറയുന്നത് 1 gram ഓർത്ത് നോക്കുക ചെറിയൊരു മോതിരം ആകുമ്പോഴാണ് 1 gram എന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പൊ 1 gram നമുക്ക് എന്താ 2 kilometer നീളമുള്ള വയറാക്കി മാറ്റാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ മോസ്റ്റ് വാല്യുബിൾ മെറ്റൽ അല്ലെങ്കിൽ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡ് ആണ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് നോക്കാം അടുത്ത പ്രോപ്പർട്ടി എന്താണ് ഫിലമെന്റ്സ് ഓഫ് ഇലക്ട്രിക് ബൾബ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഫൈൻ വയേഴ്സ് ഓഫ് ടങ്സ്റ്റൺ ടങ്സ്റ്റൺ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു ഫൈൻ വയേഴ്സ് ഹെൻസ് ഇറ്റ് ഈസ് യൂസ് ടു മേക്ക് ദ ഫിലമെന്റ് അപ്പൊ അതുപോലെ ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു മെറ്റലാണ് ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ മെറ്റലാണ് നമുക്ക് പണ്ടത്തുള്ള ഫിലമെന്റ് ബൾബുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെ ഫിഗറിൽ പേ കൊടുത്തിട്ടുണ്ട് ഫിഗർ 7.2 ഇപ്പൊ സി എഫ് എൽ അല്ല പണ്ടത്തുള്ളൊരു മഞ്ഞ പോലത്തെ വട്ടം തന്നെ എന്താണ് ഫിലമെന്റ് ഉള്ള ഒരു ബൾബ് ഓക്കെ അപ്പൊ ഫിലമെന്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ചില്ലിന് ഒരു ബൾബ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആണ് രണ്ട് ഫിലമെന്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ ഈ ഫിലമെന്റ് ഈ ഫിലമെന്റ് ഇതാണ് ഫിലമെന്റ് ഓക്കെ ആ ഫിലമെന്റ് എന്ന് പറയുന്നത് ചെറിയ വയറാണ് അല്ലെ ജസ്റ്റ് ഫിലമെന്റ് പൊട്ടിക്കഴിഞ്ഞാൽ വയറ് ബൾബ് വർക്ക് ചെയ്യില്ല നിങ്ങൾക്ക് അറിയുമോന്ന് അറിയില്ല നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സി എഫ് എൽ ആണ് അതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഫിലമെൻ ലാംപ്സ് ആണ് അപ്പോൾ പണം കണ്ടിപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കണ്ടിട്ടുണ്ടാകും വഴിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫിലമെൻ ലാമ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക എന്താണ് അതിൻ്റെ ഫിലമെൻറ്റ് അതിൻ്റെ ഉള്ളിലുള്ള സാധനം നോക്കിയാൽ മതി ഞാൻ ചെറിയ വയറാണ് ചെറിയ ജസ്റ്റ് ചെറിയൊരു വയറുകൊണ്ടാണ് നമ്മൾ ഫിലമെൻ്റ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ടങ്സ്റ്റൺ എന്ത് മെറ്റലാണ് ടങ്സ്റ്റൺ ഒരു ഡക്റ്റൈൽ മെറ്റലാണ് അതെന്താ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ടങ്സ്റ്റൺ നമുക്ക് ചെറിയ വയറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ടങ്സ്റ്റൺ എന്ത് ബൾബിൻ്റെ ഉള്ളിൽ ഫിലമെൻ്റ് ആയിട്ട് വയ്ക്കാനുള്ള കാരണം അപ്പം ടങ്സ്റ്റൺ ഏത് മെറ്റലാന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയാം ടങ്സ്റ്റൺ ഈസ് എ ഡക്റ്റൈൽ മെറ്റൽ കാരണം എന്താണ് ടങ്സ്റ്റൺ ആണ് ഈ ഫിലമെൻ്റ് ലാമ്പിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് ഫിലമെൻ്റ് ആയിട്ട് വെച്ചേക്കുന്നത് ഓക്കെ ഇനി ഏറ്റവും ഡക്റ്റൈൽ മെറ്റൽ എന്ന് പറയുന്നത് ഏറ്റവും മാലിയബിൾ മെറ്റൽ ഏറ്റവും പരത്തി വെക്കാൻ പറ്റുന്ന മെറ്റൽ ഗോൾഡാണ് നമ്മൾ ജസ്റ്റ് കണ്ടു അതേപോലെ തന്നെ ഏറ്റവും ഡക്റ്റൈൽ മെറ്റൽ പ്ലാറ്റിനം ഓക്കെ ഗോൾഡ് പോലെ തന്നെ ഒരു വസ്തുവാണ് പ്ലാറ്റിനം ഈ ഗോൾഡ് പോലെ തന്നെ വിലപിടിപ്പുള്ള ഒരു മെറ്റലാണ് പ്ലാറ്റിനം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും പ്ലാറ്റിനത്തിൻ്റെ റിങ്ങൊക്കെ നമുക്ക് എന്താണ് ഗോൾഡ് ജ്വല്ലറിയിൽ തന്നെ പ്ലാറ്റിനം ഓർണമെൻറ്റ്സ് നമ്മളിപ്പോൾ എന്താണ് ഗോൾഡിനേക്കാൾ വിലയാണെന്നുള്ള പ്ലാറ്റിനത്തിന് ഓക്കെ അപ്പോൾ പ്ലാറ്റിനം ആണ് മോസ്റ്റ് ഡക്റ്റൈൽ എലമെൻ്റ് എന്ന് പറയുന്നത് പ്ലാറ്റിനം ഓക്കെ
You may have seen that metals like copper, gold, etc. being used as thin fine wires. This is due to their higher ductility. If you have a metal, you can use a wire to make a ductile. If you have a small wire, you can use a gold or ductile metal. If you have a platinum, you can use a platinum ductile metal. If you have a copper, you can use a wire to make a copper ductile metal. If you have a metal, you can use a wire to make a metal. You can use a ductile metal. அப்போ இந்த ചെറിയ வயர்ஸ் ஆக்கி மாற்றணும்னு சொன்னா அங்க ப்ராப்பர்ட்டி ஆனது பேரான டக்டிலிட்டி ஓகே டக்டிலிட்டின்னு கேக்கும் நீங்க என்ன ஓர்க்கா வயர்ஸ் தின் ஃபைன் வயர்ஸ் ஆக்கி மாற்றும் ப்ராப்பர்ட்டி ஆனது டக்டிலிட்டி ஓகே மேலியபிலிட்டின்னு சொன்னா தின் ஷீட்ஸ் ஆக்கி மாற்ற பட்டுனா மேலியபிலிட்டி இப்போ பேருக்கு நான் ஆதியாயிட்டு படிக்கினானே நான் மீண்டும் மீண்டும் நான் പറഞ്ഞു ஓகே நம்ம அடுத்துன்னு சொன்னா ஹார்ட்னஸ் ആണ് നമ്മൾ அடுத்து നോക്കാൻ போற என்ன இது ப்ராப்பர்ட்டி ஹார்ட்னஸ் அப்ப நமக்கு അറിയ பல மெட்டல்ஸ்னு பல பல கட்டியാണ് ല്ലെ ഹാർഡ്നെസ് ബലം പല ഇതാണ് എങ്ങനെയാണ് നമ്മൾ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ഉണ്ട് ഹാർഡ് ആയിട്ടുള്ള മെറ്റൽസ് ഉണ്ട് ലെറ്റ്സ് ഡു ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനാണ് പറയുന്നത് ടേക്ക് എ സ്മോൾ പീസ് ഓഫ് സോഡിയം വിത്ത് ഫോർസെപ്സ് ആൻഡ് ട്രൈ ടു കട്ട് ഇറ്റ് വിത്ത് എ ബ്ലേഡ് ആർ യു ഏബിൾ ടു കട്ട് സോഡിയം ഓക്കെ ഇപ്പോൾ സോഡിയത്തിൻ്റെ ഒരു കഷ്ണം ഉണ്ട് സോഡിയം എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ സോഡിയം നമുക്ക് സോഫ്റ്റ് മെറ്റലാണ് സോഡിയം നമുക്ക് വെറുതെ എന്താണ് കത്തി അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റലാണ് സോഡിയം ഓക്കെ നമ്മൾ വെറുതെ കേക്ക് മുറിക്കും പോലെ നമുക്ക് മുറിച്ച് കളിക്കാൻ പറ്റും അത് അങ്ങനത്തെ ഒരു സോഡിയം ഹൈലി റിയാക്റ്റീവ് വിത്ത് വാട്ടർ ആണ് നമ്മൾ ചെറിയ സോഡിയത്തിൻ്റെ കഷ്ണം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ കിടന്ന് ഈ സോഡിയം കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അങ്ങനത്തെ ഹൈലി റിയാക്റ്റീവ് വാട്ടറായിട്ട് ഹൈ റിയാക്റ്റീവ് ഉള്ളൊരു എലമെൻ്റ് ആണ് സോഡിയം അതുപോലെ തന്നെ സോഡിയം സോഫ്റ്റ് മെറ്റലാണ് സോഡിയം നമുക്ക് കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു കോപ്പറോ ഒരു അലൂമിനിയോ അല്ലെങ്കിൽ ഒരു അയണോ ഒക്കെ ഒരു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കത്തി വെച്ച് മുറിക്കാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പൊ എന്താണ് സോഫ്റ്റ് മെറ്റലുണ്ട് ഹാർഡ് മെറ്റൽസും ഉണ്ട് രണ്ട് മെറ്റലാണ് സോഡിയത്തിന് നമുക്ക് കത്തി വെച്ച് മുറിക്കാം പക്ഷെ നമുക്ക് അയണ്ണ ഒന്നും കത്തി വെച്ച് മുറിക്കാൻ പറ്റില്ല അതാണ് സോഫ്റ്റ് മെറ്റൽ ഹാർഡ് മെറ്റൽ ഉണ്ടെന്ന് പറയാനുള്ള കാരണം ഓക്കെ ഗാലിയം ആൻഡ് സീഷ്യം ആർ ഓൾസോ സോഫ്റ്റ് മെറ്റൽ അപ്പൊ സോഫ്റ്റ് മെറ്റലിന് വേറെ രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഗാലിയം സീഷ്യം അതേപോലെ തന്നെ സോഫ്റ്റ് മെറ്റൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ലിഥിയം സോഡിയം പൊട്ടാസ്യം ആർ സോഫ്റ്റ് മെറ്റൽസ് ക്യാൻ ഈസിലി കട്ട് വിത്ത് എ നൈഫ് സോഡിയം പൊട്ടാസ്യം എന്താ ലിഥിയം ഒക്കെ സോഫ്റ്റ് മെറ്റൽ ആണ് സോഫ്റ്റ് മെറ്റൽ എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കത്തി വെച്ചായാലും മുറിക്കാൻ പറ്റുന്ന മെറ്റൽസ് ആണ് ഓക്കെ ഒബ്സർവ് ദ ന്യൂലി ഫോംഡ് സർഫസ് ഓഫ് ദ സോഡിയം വിച്ച് ഈസ് വെൻ ഇറ്റ് ഈസ് കട്ട് വിത്ത് എ നൈഫ് വാട്ട് പെക്യുലാരിറ്റി ഡു യു ഒബ്സർവ് ഡോണ്ട് യു സീ സംതിങ് സിമിലർ ആൻഡ് ദ ഫ്രഷി കട്ടിംഗ് സർഫസ് ഓഫ് അയൺ ആൻഡ് കോപ്പർ അസ് വെൽ എന്താ പറയുക അടുത്ത പ്രോപ്പർട്ടിയിലേക്കാണ് പോകുന്നത് ഹാർഡ്നെസ് ഒരു പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു എന്നിട്ട് സോഫ്റ്റ് മെറ്റലും ഉണ്ട് ഹാർഡ് മെറ്റലും ഉണ്ട് ഓക്കെ ചില മെറ്റൽസ് നമുക്ക് കത്തി വെച്ച് മുറിക്കാൻ പറ്റും എൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു കോപ്പർ സോറി കോപ്പർ അല്ല പൊട്ടാസ്യം സോഡിയം ലിഥിയം സീഷ്യം ഗാലിയം ഒക്കെ എന്താ സോഫ്റ്റ് മെറ്റലാണ് അതുപോലെ ഹാർഡ് മെറ്റൽസ് ഉണ്ട് കാഠിന്യം കൂടിയ മെറ്റൽസ് ഉണ്ട് കോപ്പർ അലൂമിനിയം അതൊക്കെ അയൺ അതൊക്കെ എന്താണ് നമുക്ക് കത്തി വെച്ച് മുറിക്കാൻ പറ്റാത്ത മെറ്റൽസ് ആണ് അല്ലേ അപ്പം നമ്മൾ ഹാർഡ് മെറ്റൽസ് എന്ന് പറയും നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ സോഡിയം ഇപ്പം ഞാൻ പറഞ്ഞു കത്തി വെച്ച് മുറിക്കാന്ന് പറയും അല്ലേ നിങ്ങൾ കത്തി വെച്ച് മുറിച്ച ഇപ്പം നമ്മൾ അടുത്ത പ്രോപ്പർട്ടി എന്താണ് ഹാർഡ്നെസ് ഓക്കെ അടുത്ത മെറ്റലിൻ്റെ പ്രോപ്പർട്ടി എന്ന് ഹാർഡ്നെസ് ആണ് അതെന്തുണ്ട് സോഫ്റ്റ് മെറ്റലും ഉണ്ട് അതുപോലെ തന്നെ ഹാർഡ് മെറ്റലും ഉണ്ട് ഓക്കെ സോഫ്റ്റ് മെറ്റലും ഉണ്ട് ഹാർഡ് മെറ്റലും ഉണ്ട് നിങ്ങൾക്ക് വൈദികാന്ത തരാനൊന്നും ഇല്ല അതുകൊണ്ടാണ് തിയറി ആണ് വായിക്കുക ഈ പോയിന്റ് ഒക്കെ ഓർത്തിരിക്കുക ഓക്കെ നമുക്ക് നിങ്ങൾ എന്തെയ്യാ നിങ്ങൾ ചെയ്യേണ്ടത് ആ പാഠം ചെയ്ത എന്നിട്ട് എന്ത് ചെയ്യുക ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഓരോന്നായിരുന്നു ആ ബോക്സ് ഉണ്ട് അല്ലേ ആ ബോക്സ് ആഡ് ചെയ്ത പിന്നെ ഓരോ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട് ബോക്സിലെ ടെസ്റ്റ് ബുക്കിൽ അല്ലേ എല്ലാ ബോക്സും എഴുത അതിൻ്റെ എക്സാമ്പിൾ ചെയ്ത ഓക്കെ ഏത് എന്താണ് എന്താണ് മാലിയബിലിറ്റി അത് ഡെഫിനിഷൻ ചെയ്ത മാലിയബിലിറ്റിയുടെ മാലിയബിൾ മെറ്റൽസിൻ്റെ എക്സാമ്പിൾ ചെയ്ത എന്താണ് ഡക്റ്റിലിറ്റി ഡക്റ്റൈൽ മെറ്റൽസിൻ്റെ എക്സാമ്പിൾ ചെയ്ത എന്താണ് ഹാർഡ്നെസ് ഓക്കെ അപ്പോൾ സോഫ്റ്റ് മെറ്റലുണ്ട് ഹാർഡ് മെറ്റലുണ്ട് അപ്പോൾ സോഫ്റ്റ് മെറ്റലിൻ്റെ എക്സാമ്പിൾ ചെയ്താൽ ഹാർഡ് മെറ്റലിൻ്റെ എക്സാമ്പിൾ ചെയ്താൽ ഒരു പ്രോപ്പർട്ടിയുണ്ട് ഞാൻ പറയുന്നത് ഓക്കെ കുറേ പ്രോപ്പർട്ടീസാണ് പഠിക്കാനുള്ളത് ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം ഓക്കെ നമ്മൾ പറഞ്ഞു ഈ സോഡിയം നമുക്ക് കത്തി വെച്ച് മുറിക്കാമെന്ന് പറഞ്ഞു അല്ലേ ഇപ്പം ഈ സോഡിയം കത്തി വെച്ച് മുറിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ മുറിച്ച ഭാഗം നോക്കുക ഓക്കെ നമ്മൾ സോഡിയത്തിൻ്റെ പീസ് എടുത്തു നമ്മൾ കത്തി വെച്ച് മുറിച്ചു ആ മുറിച്ച ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും ഷൈനിങ് ആയിട്ടുള്ള അപ്പിയറൻസ് കാണാൻ പറ്റും ഒരു തിളക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അങ്ങനെ ഒരു തിളക്കം അതേപോലെ തന്നെ നമ്മൾ എന്താണ് ഈ
പുതിയ ഗോൾഡ് ഒക്കെ എടുക്കും അല്ലേ. നമ്മൾ സ്വർണ്ണമാല നമ്മൾ എന്താണെങ്കിൽ എന്താ അതിൻ്റെ തിളക്കമുണ്ട് അല്ലേ, ഷൈനിങ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ മാലയൊക്കെ പുതിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എവിടെ നിന്നാലും നമുക്ക് പുതിയതാണെന്ന് മനസ്സിലാവും, ഒരു ഷൈനിങ് പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഷൈനിങ് പ്രോപ്പർട്ടി മെറ്റൽസിനുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ഒരു ഇരുമ്പ് കമ്പിയൊക്കെ മുറിക്കാൻ വയ്ക്കുക, ഓക്കേ, ആ മുറിച്ച് കഴിയുമ്പോൾ ഈ കോപ്പറിൻ്റെ അതെന്താ കോപ്പറിൻ്റെ വയറൊക്കെ മുറിച്ച് കഴിയുമ്പോൾ അതിനൊരു ഗ്ലേസിങ് കാണാൻ പറ്റും അല്ലേ, മുറിച്ച വശത്തിന് ഒരു ഗ്ലേസിങ് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഗ്ലേസിങ് ഷൈനിങ് ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പറയുന്ന പേരാണ് മെറ്റാലിക് ലസ്റ്റർ, ഓക്കെ, മെറ്റാലിക് ലസ്റ്റർ. അപ്പം എന്താണ് മെറ്റാലിക് ലസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, ദ സർഫസ് ന്യൂലി ഫോംഡ് മെറ്റൽസ് ആർ കട്ട് ഹാസ് എ ഷൈനിങ് അപ്പിയറൻസ്, ദീസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് മെറ്റാലിക് ലസ്റ്റർ. എന്താണ് നമ്മൾ പുതിയ ഒരു മുറിച്ച് കഴിയുമേ, ഓക്കെ, കട്ട് ചെയ്ത് കഴിയുമേ അവിടെ ആ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു ഷൈനിങ് ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ട്, ഓക്കെ. മുറിച്ച് കഴിയുമ്പോൾ ആണ് പറയുന്നത് വെൻ ദ സർഫസ് ന്യൂലി ഫോംഡ് എന്നാണ് പറയുന്നത്, വെച്ചാൽ എന്താ മുറിച്ച് കഴിയുമ്പോൾ ഒരു ഭാഗം പുതിയതായിട്ട് ഫോം ചെയ്യും അല്ലെ, കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇത്രയും നാളെ എന്താണ് അത് ഒരു കട്ട് ചെയ്യും അല്ലെ. നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ എന്തായി ഭാഗം മുറിച്ച് കഴിയുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും അല്ലെ. അപ്പൊ ഇവിടെ ഇതൊരു സർഫസ് ആയിട്ട് മാറും, ഇതൊരു സർഫസ് ആയിട്ട് മാറും, ഓക്കെ. അപ്പൊ അങ്ങനെ പുതിയതായിട്ട് ഫോം ചെയ്യുന്ന സർഫസിന് ഒരു ഷൈനിങ് അപ്പിയറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു തിളക്കം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും, ആ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് എന്താണ് പറയുന്നത്, മെറ്റാലിക് ലസ്റ്റർ, തിളക്കം, ലസ്റ്റർ, ഓക്കെ. അടുത്ത പ്രോപ്പർട്ടി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റാലിക് ലസ്റ്റർ. എന്താണ് ഷൈനിങ് അപ്പിയറൻസ്, ഓക്കെ, ഷൈനിങ് അപ്പിയറൻസ് പറയാം. ന്യൂലി ഫോംഡ് സർഫസിന് ന്യൂലി ഫോംഡ് സർഫസ് ഹാസ് ഷൈനിങ് അപ്പിയറൻസ്, അതുപോലെ ന്യൂലി ഫോംഡ് നിന്ന് മാർക്ക് ചെയ്ത് കേട്ടോ, മൊത്തം എഴുതാൻ പറ്റുന്നില്ല. എന്താ ന്യൂലി ഫോംഡ് എന്ന് വെച്ചാൽ, ന്യൂലി ഫോംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം, മുറിച്ച് കഴിയുമ്പോൾ മറ്റേ നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ ആ മുറിച്ച ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ഷൈനിങ് തിളക്കം കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്ന പേരാണ് മെറ്റാലിക് ലസ്റ്റർ, ഓക്കെ. ഇന്ന് നമ്മൾ ഇത്രയും പ്രോപ്പർട്ടി പഠിച്ചാൽ മതി, ഓക്കെ. അപ്പം നമ്മൾ എന്താ പഠിക്കുന്നത്, നമ്മളിന്ന് മെറ്റൽസിനെ കുറിച്ച് കണ്ടു, മെറ്റൽസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. പല പല മെറ്റൽസ് നമുക്ക് ചുറ്റുമുണ്ട്, എന്താണ് ഗോൾഡ്, സിൽവർ, അലൂമിനിയം, പ്ലാറ്റിനം, സോഡിയം, അങ്ങനെ ഇഷ്ടംപോലെ മെറ്റൽസ് ഉണ്ട് അല്ലേ. ഈ മെറ്റൽസിന് ജനറലായിട്ട് എന്താണ് കുറച്ച് മെറ്റൽസിന് എന്താണ് മൊത്തത്തിന് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു വസ്തു വന്നു കഴിഞ്ഞാൽ അത് മെറ്റലാണോ നോൺ മെറ്റലാണോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി, ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, മാലിയബിലിറ്റി. മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മെറ്റലിനെയാണ് നമുക്ക് മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ ഷീറ്റ്സ്, എന്താണ് തിൻ പരന്ന ഒരു ഷീറ്റായിട്ട്, പരന്ന ഷീറ്റുകൾ എന്ന് പറയുക പരന്ന പാളികളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുക, അങ്ങനത്തെ ഉള്ള പ്രോപ്പർട്ടീനെ പറഞ്ഞ പേരാണ് മാലിയബിലിറ്റി, ഓക്കെ. അപ്പം മാലിയബിലിറ്റി എന്ന് ഓർക്കാം, തിരിച്ച് മെറ്റൽസ് വെച്ച് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ ഷീറ്റ്സ്, ഓക്കെ. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അലൂമിനിയം, ഓക്കെ, അലൂമിനിയം നമ്മൾ റാപ്പറാക്കിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പരന്ന് പരത്തി എന്തോരം വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും, മാലിയബിലിറ്റി. ഇനി അർത്ഥം എന്താണ്, അല്ലെ ഗോൾഡ് ഒരു മാലിയബിൾ മെറ്റലാണ്, ഓക്കെ. ഇനി അർത്ഥം പറയുമ്പോൾ ഡക്റ്റിലിറ്റി, ഡക്റ്റിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദ മെറ്റൽസ് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയർ, ചെറിയ ചെറിയ നാരുകളാക്കി നമുക്ക് ആ മെറ്റലിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി. എക്സാമ്പിൾ കോപ്പർ കണ്ടു, ഗോൾഡ് പറയാം, അലൂമിനിയം പറയാം, ഓക്കെ. അതൊക്കെ എന്താണ് ഡക്റ്റിലിറ്റിയുടെ എക്സാമ്പിളാണ്, ഓക്കെ. അപ്പോൾ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ തിൻ വയേഴ്സ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നു. ഇനി അടുത്ത നമ്മൾ കണ്ടത് പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ്, കട്ടി നോക്കി നമുക്ക് പറയാം എന്താണ്, ചിലത് സോഫ്റ്റ് മെറ്റലുണ്ട് ചിലത് ഹാർഡ് മെറ്റലുണ്ട്. സോഫ്റ്റ് മെറ്റൽ എന്ന് വെച്ചാൽ നമുക്ക് കത്തി വെച്ച് മുറിക്കാൻ പറ്റും, ഹാർഡ് മെറ്റൽസ് നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ സോഫ്റ്റ് മെറ്റലിന് എക്സാമ്പിൾ നമ്മളുണ്ട് സോഡിയം, പൊട്ടാസ്യം, ലിഥിയം, ഗാലിയം, സീഷ്യം ഒക്കെ സോഫ്റ്റ് മെറ്റലിന് എക്സാമ്പിളാണ്. ഹാർഡ് മെറ്റലിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, ഗോൾഡ്, അലൂമിനിയം, അയൺ, ഇതൊക്കെ എന്താണ് ഹാർഡ് മെറ്റൽസിന് എക്സാമ്പിളാണ്. ഇനി എന്താ അടുത്ത് പഠിച്ച പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ലസ്റ്റർ. മെറ്റാലിക് ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ന്യൂലി ഫോംഡ് സർഫസിന്, നമ്മളൊരു മെറ്റൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവണ പുതിയ ഒരു പ്രതലം ഉണ്ട് അല്ലേ, ന്യൂലി ഫോംഡ് സർഫസിന് ഒരു ഷൈനിങ് അപ്പിയറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു തിളക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടീനെ പറഞ്ഞാൽ ആ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് മെറ്റാലിക് ലസ്റ്റർ. ഇപ്പോൾ എന്തോ ലസ്റ്റർസ് എന്നൊക്കെ പറയാം നമുക്ക് സോഡിയം പറയാം, സോഡിയത്തിന് അവരുടെ മെറ്റാലിക് ലസ്റ്ററിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ കോപ്പർ ലസ്റ്റർസ് ആണ്, ഗോൾഡിനും ഉണ്ട് ഒരു ലസ്റ്റർസ് പ്രോപ്പർട്ടി, ഓക്കെ. ഗോൾഡ് പുതിയ മാലയ്ക്കൊക്കെ ഒരു തിളക്കം കൂടുതൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അല്ലേ. ന്യൂലി ഫോംഡ് സർഫസിന് എന്താണ് ഒരു ഷൈനിങ് അപ്പിയറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് മെറ്റാലിക് ലസ്റ്റർ, ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് നാല് പ്രോപ്പർട്ടിയാണ് മെറ്റലിനെ കുറിച്ച് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ നാല് പ്രോപ്പർട്ടി പഠിക്കുക, നോട്ട്ബുക്കിൽ എഴുതുക കേട്ടോ, എക്സാമിലടക്കം എഴുതണം. ഇനി എക്സാമിൽ തന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കും അലൂമിനിയം ഈസ് എ എന്ത് മെറ്റലാന്ന് ചോദിക്കും.
aluminum is a ductile metal and the ductile and malleable and the other end of it. Okay, then potassium is a dash metal and potassium is a soft metal. Okay, Panganaga and other example is what you know. With range, a rear washing number of the low, or look like either, but again, okay, back to properties and the classic. Thank you.